നമസ്കാരം. കോവിഡ് പ്രതിരോധത്തിനായി കോവിഡ് ബ്രിഗേഡ് ആദ്യ സംഘം ഇന്ന് കാസർഗോഡേക്ക്. പരിശീലനം പൂർത്തിയാക്കിയ സംഘം ഇന്ന് 10 മണിക്ക് യാത്ര തിരിക്കും. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സന്നദ്ധ പ്രവർത്തകർ മുതൽ ആരോഗ്യ പ്രവർത്തകർ വരെയുള്ളവർ ഉൾപ്പെടുന്നതാണ് കോവിഡ് ബ്രിഗേഡ് സംഘം. ICU വെന്റിലേറ്റർ സഹായം നൽകൽ എന്നിവയടക്കം പരിശീലനം നേടിയവരാണ് ഇവർ. ആദ്യഘട്ടത്തിൽ കാസർഗോഡ് കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളിലാണ് ഇവരെ വിന്യസിക്കുക. കോവിഡ് ബ്രിഗേഡിലേക്ക് രജിസ്ട്രേഷൻ തുടരുകയാണ്. സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധം ശക്തമാക്കുവാൻ സജ്ജമാക്കി വരുന്ന കോവിഡ് ബ്രിഗേഡിന്റെ ആദ്യ സംഘമാണ് പരിശീലനം പൂർത്തിയാക്കി സേവനത്തിനായി ഇറങ്ങുന്നത്. ഇവരുടെ ആദ്യ സേവനം കാസർഗോഡ് ജില്ലയ്ക്കാണ് ലഭ്യമാവുക. കാസർഗോഡുള്ള കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇവരുടെ ആദ്യ ദൗത്യം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ നടന്ന 4 ദിവസത്തെ പരിശീലനം പൂർത്തിയാക്കിയ 26 CFLTC കോവിഡ് ബ്രിഗേഡുമാരാണ് സംഘത്തിലുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. ഓഗസ്റ്റ് 25 രാവിലെ, അതായത് ഇന്ന് രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ സംഘത്തെ അഭിസംബോധന ചെയ്ത് യാത്രയാക്കുക. ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ അധ്യക്ഷത വഹിക്കും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡോക്ടർ SS സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് 4 ദിവസത്തെ പരിശീലനം ഇവർക്ക് ലഭ്യമാക്കിയത്. ഇവർക്കെല്ലാം തന്നെ CSLTCകളിൽ നേരിട്ടുള്ള പരിശീലനം തന്നെയായിരുന്നു നൽകിയിരുന്നത്. ഇൻഫെക്ഷൻ കൺട്രോൾ, ബേസിക് ലൈഫ് സപ്പോർട്ട്, എയർവേ മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് എയർവേ മാനേജ്മെന്റ്, മെഡിക്കൽ പ്രോട്ടോകോൾ, കോവിഡ് പ്രോട്ടോകോൾ, ഇത്തരത്തിൽ അതിനൊപ്പം തന്നെ സാമ്പിൾ ടെസ്റ്റിംഗ്, സുരക്ഷാ മാനദണ്ഡങ്ങൾ, PPE കിറ്റിന്റെ ഫലപ്രദമായ ഉപയോഗം തുടങ്ങിയവയാണ് പരിശീലനം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ പരിശീലനം നേടിയവരാണ് ഈ സംഘത്തിലുള്ളവരെല്ലാം തന്നെ. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തോടെ കോവിഡ് വ്യാപനം കൂടും എന്ന വിദഗ്ധ അഭിപ്രായത്തെ തുടർന്നാണ് കോവിഡ് ബ്രിഗേഡിന് രൂപം നൽകുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. വൈറസ് വ്യാപനം കുറച്ചു കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ആരോഗ്യ സംവിധാനങ്ങളും മനുഷ്യ വിഭവശേഷിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഡോക്ടർമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം കൂടുതലായി ആവശ്യമുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് കോവിഡ് ബ്രിഗേഡ് എന്ന ആശയത്തിന് രൂപം നൽകിയത്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ ആവശ്യമായ ഡോക്ടർമാർ, നഴ്സുമാർ, ഫാർമസിസ്റ്റ്, ലബോറട്ടറി ടെക്നീഷ്യൻ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരാണ് കോവിഡ് ബ്രിഗേഡിലെ അംഗങ്ങൾ. കോവിഡ് 19 ജാഗ്രതാ പോർട്ടൽ വഴി കോവിഡ് ബ്രിഗേഡിൽ രജിസ്റ്റർ ചെയ്ത സേവന തൽപരരാണ് ബ്രിഗേഡിൽ അംഗങ്ങളായിരിക്കുന്നത്.